ഇൻവെന്ററി വിത്ത് സി ആർ പിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പിൽ നിന്ന് ഇൻവെന്ററി വിത്ത് സി ആർ പിയുടെ ഷോർട്ട് കട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ലോഗിൻ സ്ക്രീനിൽ യൂസർ നെയിമായിട്ട് അഡ്മിൻ എന്നും പാസ്വേഡും അഡ്മിൻ തന്നെയാണ്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇൻവെന്ററി വിസിൻ്റെ മെയിൻ സ്ക്രീൻ ലോഡാവുകയും അതിനകത്ത് സെറ്റിംഗ്സ്, മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻസ്, അനാലിസിസ്, അക്കൗണ്ട്സ്, റിപ്പോർട്ട്സ് എന്നീ മെയിൻ ഹെഡുകൾ കാണാൻ കഴിയുന്നു. സെറ്റിംഗ്സ് മെനുവിനകത്ത് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാനും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ഡിലീറ്റ് ചെയ്യാനും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനും സോഫ്റ്റ്വെയർ രജിസ്റ്റർ ചെയ്യാനും ഇയറിൻ്റെ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത മെനുവായ മാസ്റ്റേഴ്സിനകത്ത് കാറ്റഗറി, ടാക്സ് ക്ലാസ്, ഐറ്റംസ്, കസ്റ്റമർ തുടങ്ങിയ മാസ്റ്റേഴ്സുകളെ ക്രിയേറ്റ് ചെയ്യാം. ട്രാൻസാക്ഷനകത്ത് നിന്നും സെയിൽസ്, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, റെസിപ്റ്റ്, പേയ്മെൻറ്റ് തുടങ്ങിയ അനവധി ട്രാൻസാക്ഷൻ വൗച്ചേഴ്സ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു കാറ്റഗറിയും ഐറ്റവും ചെയ്ത് ഒരു സെയിലും പർച്ചേസും നമുക്ക് എൻ്റർ ചെയ്യാം. മൈ സാമ്പിൾ കാറ്റഗറി എന്ന് ഞാൻ പേര് കൊടുത്തു. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ കാറ്റഗറി സേവ് ആയി കഴിച്ചു. അതിനുശേഷം ഒരു ഐറ്റം മൈ സാമ്പിൾ ഐറ്റം എന്ന പേരിൽ ഒരു ഐറ്റം മൈ സാമ്പിൾ കാറ്റഗറിയുടെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ. 100 രൂപ പർച്ചേസ് റേറ്റ്, 150 രൂപ സെയിൽ റേറ്റ്, 200 രൂപ എം ആർ പി. ഒരു ഐറ്റവും കാറ്റഗറിയും ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ആ ഐറ്റം ഞാൻ പർച്ചേസ് ചെയ്യുകയാണ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന്. പർച്ചേസിൻ്റെ നിന്നും F12 കീ അടിച്ചു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് അവിടെ കാണുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ F3 കീ അടിച്ച് പുതിയ സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. F5 അടിച്ചാൽ അത് സേവ് ആവുന്നതാണ്. പുതിയ സപ്ലൈ ക്രിയേറ്റ് ചെയ്തു. മൈ സാമ്പിൾ ഐറ്റം എന്ന ഐറ്റം ഞാൻ ഒരു 10 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുകയാണ്. അതിൻ്റെ ബില്ല് എമൗണ്ടും കാര്യങ്ങളും എല്ലാം ആ വിൻഡോയ്ക്കകത്ത് തന്നെ വന്നു കഴിഞ്ഞു. ഇനി താഴെയുള്ള സേവ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് സേവ് ആയി കഴിഞ്ഞു. അതിനുശേഷം സെയിൽസ് വിൻഡോ ഓപ്പൺ ചെയ്യുക. കസ്റ്റമർ വൺ ടൈം കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. മൈ സാമ്പിൾ ഐറ്റം എന്ന ഐറ്റം ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് 2 ക്വാണ്ടിറ്റി വിറ്റു. 150 രൂപ വെച്ചിട്ടാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ എനിക്കിവിടെ റേറ്റ് ചേഞ്ച് ചെയ്ത് 175 രൂപയ്ക്ക് വിൽക്കാവുന്നതാണ്. അതിനുശേഷം ഡിസ്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ സേവ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ബില്ലിൻ്റെ പ്രിവ്യൂ വന്നു കഴിഞ്ഞു. ഈ ബില്ലിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുകയോ കമ്പനിയുടെ പേരുകൾ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഡോസ് പ്രിൻ്റ്, തെർമൽ പ്രിൻ്റ്, വിൻഡോസ് പ്രിൻ്റ് എന്നീ പ്രിൻ്റ് ഫോർമാറ്റുകൾ സോഫ്റ്റ്വെയറിൽ ഇൻബിൽറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിൻഡോസ് പ്രിൻ്റ് എടുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു. ഇതൊരു വിൻഡോസ് പ്രിൻ്റിൻ്റെ ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ചേഞ്ച് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേ കിടക്കാം.
തിരികെ കിട്ടുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിൽ സെയിൽസും പർച്ചേസും മാത്രമല്ല തുടങ്ങി ഒരുപാട് ട്രാൻസാക്ഷൻസിന്റെ അണ്ടറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സെയിൽസ് തന്നെ പലതരം സെയിലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്യാഷ് സെയിൽ, ക്രെഡിറ്റ് സെയിൽ, സെയിൽസ് 8A, സെയിൽസ് 8B, ഇങ്ങനെയുള്ള പലതരം സെയിൽസുകൾ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം ശേഷം നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് അനാലിസിസ് എന്നൊരു മെനു ഉണ്ട്. അതിനകത്ത് വിസർച്ച് എന്ന് പറഞ്ഞൊരു മെയിൻ ഏരിയ. റിസർച്ചിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തുള്ള എന്ത് കാര്യവും മാസ്റ്റേഴ്സ് ആവട്ടെ ട്രാൻസാക്ഷൻസ് ആകട്ടെ സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അനാലിസിസ് മെനുവിനകത്ത് സെർച്ച് ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനും ചെക്ക് രജിസ്റ്റർ, സ്റ്റോക്ക് ഹിസ്റ്ററി, ഓതറൈസ് ചെയ്യുക, അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം അക്കൗണ്ട്സിനകത്ത് ട്രയൽ ബാലൻസ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഡേ ബുക്ക്, ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ട്സിനകത്ത് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദെൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് വേറെ പല റിപ്പോർട്ടുകളും അതിനകത്ത് കാണാവുന്നതാണ്. ദെൻ റിപ്പോർട്ട്സിനകത്ത് മെയിനായിട്ട് സ്റ്റോക്ക് റിപ്പോർട്ട്സ്, സെയിൽസ് റിപ്പോർട്ട്സ്, സെയിൽസ് റിട്ടേൺ റിപ്പോർട്ട്സ് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഉള്ളത്. സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്താൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നും അതിൽ നോൺ മൂവിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് എത്ര, ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് എത്ര, റീഓർഡർ ചെയ്യേണ്ട സ്റ്റോക്ക് എത്ര, കൺസോളിഡേറ്റഡ് ആയിട്ട് എത്ര സ്റ്റോക്ക് ഉണ്ട്, സപ്ലൈറുടെ നിന്ന് മേടിച്ച സ്റ്റോക്ക് എത്ര ബാലൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഒരു റിപ്പോർട്ട് എടുത്തതിന് ശേഷം, സ്റ്റോക്കിൻ്റെ ഒരു റിപ്പോർട്ട് എടുത്തതിന് ശേഷം വേണമെങ്കിൽ അതിനകത്ത് കോളംസ് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്ത് ആ റിപ്പോർട്ടിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് കൂടാതെ സെയിൽസിൻ്റെ റിപ്പോർട്ട്സും പർച്ചേസിൻ്റെ റിപ്പോർട്ട്സും എല്ലാം സോഫ്റ്റ്വെയറിൽ അവൈലബിൾ. ഈ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ ഡ്രിൽ ഡൗൺ ചെയ്ത് ആ ഒരു എൻട്രി ഫോമിലോട്ട് നമുക്ക് പോകാവുന്നതാണ്. സെയിൽസ് റിപ്പോർട്ട് കണ്ടത് കണക്ക് തന്നെ പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, ഓർഡർ, റീപാക്കിങ് സർവീസ്, ജോബ് കാർഡ് അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻ വൗച്ചറുകൾക്കും റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. അതിനുശേഷം യൂസർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓരോ യൂസർക്കും ഏതൊക്കെ വിൻഡോസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുക്കണമെന്നുള്ളത് വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഇൻവെൻ്ററി ബിസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു യൂസർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ യൂസർ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ യൂസറെ ക്രിയേറ്റ് ചെയ്ത് പെർമിഷൻ കൊടുക്കുകയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. യൂസർക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയോ അതേ പാസ്വേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ദെൻ ഇൻവെൻ്ററി ബിസിനസ് ഒരു ഓൺലൈൻ സപ്പോർട്ടിനായിട്ടുള്ളൊരു പ്രൊവിഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ഓൺലൈൻ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീം വ്യൂവറിൻ്റെ ഒരു വിൻഡോ വരികയും അതിനകത്ത് അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യുവർ ഐ ഡി എന്നുള്ള സ്ഥലത്ത് ഒരു ഐ ഡി പ്രത്യക്ഷപ്പെടുകയും ഈ ഐ ഡി കസ്റ്റമർ സപ്പോർട്ട് നമ്പറുകളിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെൻ്ററി ബിസിൻ്റെ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഇൻവെൻ്ററി ബിസിൻ്റെ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിനെ കുറിച്ച് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സെക്ഷനിലെ കമ്പനി പ്രൊഫൈൽ, കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുകയും സെക്കൻഡ് സെക്ഷനിലെ ജനറലായിട്ടുള്ള അതിൻ്റെ സീരിയൽ നമ്പർ ട്രാക്കിംഗ് വേണോ, സർവീസ് മൊഡ്യൂൾ വേണോ, SMS എനേബിൾ ചെയ്യണം, ട്രാൻസാക്ഷൻ ഗാഡ്ജറ്റ്സ് വേണം. ട്രാൻസാക്ഷൻ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ട്രാൻസാക്ഷൻ ഗാഡ്ജറ്റ്. മാസ്റ്റേഴ്സ്, കോസ്റ്റ് സെൻറ്റർ വേണോ, ഇൻവെൻ്ററി CRP ഒരു ബ്രാഞ്ച് കൺസെപ്റ്റിൽ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ, സ്റ്റോക്ക് ലൊക്കേഷൻ, പ്രൈസ് ലിസ്റ്റ്, ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഗ്രൂപ്പ് ഐറ്റംസ്, ഏരിയ, ഏജൻറ്റ്, യൂണിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണോ എന്ന് മാസ്റ്റേഴ്സ് സെക്ഷനിൽ ഡിസൈഡ് ചെയ്യുന്നു. ദെൻ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്. ദെൻ കറൻസി ഡെസിമൽസ്, അത് എത്ര ഡെസിമൽസ് വേണം, ക്വാണ്ടിറ്റിക്കും എമൗണ്ടിനും എത്ര ഡെസിമൽസ് വേണമെന്നുള്ളത് ഈ സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നു. അഡ്വാൻസ്ഡായിട്ട് ബാർ കോഡ്, ബാച്ച് കോഡ്, സ്കാനിങ് ഈ മെത്തേഡുകളെല്ലാം വേണോ എന്നുള്ളത്, എക്സ്പയർ വേണോ, വെയിറ്റ് ട്രാക്കിംഗ് വേണോ, ക്യാഷ് ഡെസ്ക് വേണോ,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്വാൻസിനകത്ത് ഡീൽ ചെയ്യുന്നു. ദെൻ അക്കൗണ്ട്സിൻ്റെ സെറ്റിങ്സുകളെല്ലാം, ടി ഡി എസ് കാൽക്കുലേഷൻ വേണോ, ബിൽ ബൈ സേജിങ് വേണോ, പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്സ് ആണോ, ടു ആണോ, ബൈ ആണോ, ഡേബിൾ യൂസ് ചെയ്യുന്നത്, ഓതറൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിഫൈൻ ചെയ്യാനായിട്ടാണ് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഓതറൈസേഷൻ എന്ന് വെച്ചാൽ സാധാരണ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് പർച്ചേസ്, റെസിപ്റ്റ്, പേയ്മെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്യുകയും അവരെൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒരു സീനിയർ ലെവലിലുള്ള ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എംപ്ലോയി അതിനെ ഓതറൈസ് ചെയ്താൽ മാത്രമേ അത് സ്റ്റോക്കിലും അക്കൗണ്ട്സിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. അതുവരെ അത് വെയിറ്റിംഗ് ഫോർ ഓതറൈസേഷൻ എന്ന് പറഞ്ഞൊരു മോഡിലായിരിക്കും ആ എൻട്രി ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം കിടക്കുന്നത്. ദെൻ അടുത്തതായി റിപ്പോർട്ട്സ് ഉണ്ട്. റിപ്പോർട്ട്സിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഇവിടെയുണ്ട്. എസ്തെറ്റിക്സ്, അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ വേണോ എന്നുള്ളതാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഫേവററ്റ് വിൻഡോ ഇത് ചെയ്യാം. അതിൻ്റെ ഫോണ്ടിൻ്റെ കളറും വിൻഡോയുടെ കളറും ടെക്സ്റ്റിൻ്റെ കളറും സെലക്ഷൻ കളറും ഫോൺ സൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാം. എക്സ്പ്ലോറർ സ്കിൻ, ആ ഫ്രണ്ടിൽ കാണുന്ന എക്സ്പ്ലോറർ വിൻഡോയുടെ സ്കിൻ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അടുത്തതായി പറയുന്നതെല്ലാം മറ്റ് ഡിവൈസുകളുമായിട്ടുള്ള ഇൻ്റഗ്രേഷനാണ്. ഇൻവെൻ്ററി സോഫ്റ്റ്വെയർ ഒരുപാട് ഡിവൈസുകളുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബാർകോഡുള്ള വെയിങ് മെഷീൻ, ബാർകോഡില്ലാതെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന വെയിങ് മെഷീൻ, ദെൻ പോൾ ഡിസ്പ്ലേ, ദെൻ പാം ടെക്കിൻ്റെ ഒരു മിനി ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ ഒരു ഡിവൈസ് ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇതേ കണക്കൊരു ഡിവൈസാണ് പാം ടെക്കിൻ്റെ മെഷീൻ, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പോൾ ഡിസ്പ്ലേയുടെയും വെയിങ് മെഷീൻ്റെയും സെറ്റിങ്സ്, പോർട്ട് സെറ്റിങ്സ് എനേബിൾ ചെയ്യാനുള്ളതാണ്. ഓട്ടോ ബാക്കപ്പ്, അടുത്ത സെക്ഷൻ ഓട്ടോ ബാക്കപ്പ്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡാറ്റ എന്നത്. ഈ ഡാറ്റ ഏതെല്ലാം ഫ്രീക്വൻസിയിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യണം, ഏതെല്ലാം സ്ഥലത്തേക്ക് ബാക്കപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും സെറ്റിങ്സാണ് ആപ്ലിക്കേഷൻ സെറ്റിങ്സിൽ ജനറൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ തന്നെ ഓരോ വിൻഡോയിലും ആ വിൻഡോ നമുക്ക് എങ്ങനെ വേണം യൂസർക്ക് അനുയോജ്യമായി, യൂസറുടെ ബിസിനസ്സിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഒരു സെയിൽസ് വിൻഡോയുടെ സെറ്റിങ്സാണ്. സെയിൽസ് വിൻഡോ ഒരു ഇൻഡിവിജ്വൽ സെയിൽസ് വിൻഡോയുടെ സെറ്റിങ്സാണ്. ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഐറ്റംസ് കാണിക്കണം, ഏതൊക്കെ ഡിസ്കൗണ്ട്സ് ആണ് വേണ്ടത്, നെഗറ്റീവ് ബാലൻസ് അലോ ചെയ്യണം, ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെയാണ് ക്രെഡിറ്റ് ലിമിറ്റ്സ് ഇത് ചെയ്യേണ്ടത്, എക്സ്ട്രാ അക്കൗണ്ട്സ് പോസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, കസ്റ്റം ഫീൽഡ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഐറ്റത്തിലും ബില്ലിലും നമുക്ക് നാല് എട്ട് കസ്റ്റം ഫീൽഡുകൾ മൊത്തമായി ഒരു ട്രാൻസാക്ഷൻ വിൻഡോയ്ക്കകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിരിക്കുകയും അതിനെ ലോക്ക് ചെയ്യുകയും ചെയ്യാം. ദെൻ അടുത്ത സെക്ഷൻ അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ നമുക്ക് കൺസോളിഡേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടോ ഉള്ള റിവ്യൂസ് നമുക്ക് കൊടുക്കാറുണ്ട്. ദെൻ ഒരു ട്രാൻസാക്ഷൻ വിൻഡോയിലെ ടേബിളിൻ്റെ കോളം വിഡ്ത്സുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ വിൻഡോയിലോട്ട് പോവുകയും അവിടുത്തെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വരികയും ചെയ്യാം.